അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു കൂടാണിത്. ഈ പുതിയ കൂട് നമ്മളെ പഴയ കൂട്ടിൻ്റെ ഉള്ളിലെ ഈച്ചാളെ പുതിയ കൂടിൻ്റെ ഉള്ളിലേക്ക് മാറ്റിയിട്ട് രണ്ട് കൂടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ആദ്യം പഴയ കൂടിൻ്റെ ഉള്ളിലെ ഈച്ചാളെ ഇതുപോലെ ഒരു കുപ്പിക്ക് ഇങ്ങനെ നേടിയിട്ട് ഫുള്ള് കുപ്പിക്കാക്കണം. ഇതുപോലെ ഇങ്ങനെ മേടി കൊടുത്താൽ അതിൻ്റെ ഉള്ളിലെ ഈച്ചാളെ ഏകദേശം മുഴുവൻ ഈ കുപ്പിയിലേക്ക് ആവും. ഈച്ചാളെ നമ്മളെ മുഖത്ത് ചെവിട്ടിൽ കയറായിരിക്കാൻ മുടിയിൽ കയറായിരിക്കാൻ വേണ്ടിയിട്ട് തല മാറ്റണം. അതുപോലെ ഇല്ലെങ്കിൽ അറ്റ മുടിൻ്റെ ഉള്ളിൽ കൂടി ആകെ കയറും, ചോട്ടിൻ്റെ ഉള്ളിൽ കയറും. നമ്മളിങ്ങനെ പഴയ കൂടുന്ന ഉള്ളിൽ ഈച്ചാളെ പുതിയ കൂടൊക്കെ ആക്കുമ്പോൾ പിന്നെ ആദ്യം തന്നെ അതുപോലത്തെ കൂട് ആദ്യം റെഡിയാക്കി വെക്കണം. എന്നിട്ട് ഈ പഴയ കൂട്ടിലെ പുതിയ മുട്ടിയും പഴയ മുട്ടിയും എടുത്തിട്ടാണ് നമ്മളെ പുതിയ കൂട്ടിലേക്ക് മാറ്റേണ്ടത്. ഈച്ചാളെ മാത്രം മാറ്റിയൊരു കാര്യമല്ല, പഴയ മുട്ടയും പുതിയ മുട്ടയും കിട്ടണം ഈ കൂട്ടിൻ്റെ ഉള്ളിൽ. എന്നിട്ട് മൂന്നും കൂടെ ഒരു കൂട്ടിലേക്ക് മാറ്റണം. അപ്പം നമ്മളെ പഴയ കൂടിൻ്റെ ഉള്ളിലെ ഏകദേശം ഈച്ചകളൊക്കെ നമ്മളെ ഈ കുപ്പിയിലായിട്ടുണ്ട്. അങ്ങനെ കുപ്പിയിലായി കഴിഞ്ഞാൽ കുപ്പി നമ്മൾ മൂടി വെക്കണം. കുപ്പി മൂടി വെച്ചതിന് ശേഷം തണലുള്ളൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക കുപ്പി. അതാണ് നമ്മൾ കുപ്പിയിലാക്കിയിട്ടുള്ള ഈച്ചകൾ മുഴുവൻ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മളെ പഴയ കൂട് അത് തുറക്കാൻ പോവാണ്. അതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, ഏകദേശം ഒരു 10 മാസത്തോളമായി. കൂടിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന അടിയിൽ കാണുന്നതാണ് പുതിയ മുട്ട, അതിന് മുകളിൽ കാണുന്നതാണ് പഴയ മുട്ട. പഴയ മുട്ട എന്ന് പറയാൻ ഏകദേശം വിരിയാറായിട്ടുണ്ട്, പുതിയ മുട്ട കുറച്ചേ ഉള്ളൂ. ഇത് തേനാണ് ഈ കാണുന്നത്. ഇത് ഞാൻ ഏകദേശം 1.5 വർഷം മുമ്പ് വെച്ചൊരു കൂടാണ്, 1.5 വർഷത്തിന് മുകളിലായി. ഇത് ഈ ചൊമ്മൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഈച്ചൻ്റെ കൂടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇതുപോലെ മുള 2 പീസാക്കി വെച്ച് കൊടുത്തായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിന് തേനെടുത്തു. അപ്പോൾ അയിറ്റ പുറത്തേക്ക് വന്നിട്ട് പുറത്തെ തേൻ ശേഖരിച്ച് വെച്ചിരുന്നു. ഇനി നമുക്ക് നമ്മളെ ഈ കൂട്ടിലെ പുതിയ മുട്ടിയും പഴയ മുട്ടിയും നമ്മൾ പുതിയതായിട്ടുണ്ടാക്കിയ കൂട്ടിലേക്ക് മാറ്റണം. രണ്ടും കൂടെ എടുത്തിട്ട് പുതുതായിട്ടുണ്ടാക്കിയ കൂട്ടിലേക്ക് മാറ്റണം നമുക്ക്. അതിൻ്റെ പരിപാടിയിലാണ്. ഇതുപോലെ എന്തെങ്കിലും ചെറിയ ഈർക്കിലെയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് മുട്ട ഡാമേജ് ആകാൻ പാടില്ല. പക്ഷെ ചെറിയ പ്രസ്സിങ് തന്നെ മുട്ട ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പതുക്കെ എടുത്തിട്ട് നമ്മളിത് പുതിയ കൂട്ടിലേക്ക് മാറ്റി കൊടുക്കണം. പുതിയ കൂട്ടിലേക്ക് നമ്മൾ മുട്ട മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പഴയ മുട്ടയും പുതിയ മുട്ടയും വേണം, എന്തെങ്കിലും ആ കൂട് വിജയിക്കാനുള്ള സാധ്യത ഉള്ളൂ. ഇത് പുതിയ മുട്ടയാണ്, ഇപ്പോൾ എടുക്കുന്നത് പഴയ മുട്ടയാണ്, വിരിയാറായിട്ടുള്ള മുട്ടയാണ്. ഇതിലിപ്പോൾ റാണി ഇല്ല, റാണി ചൊമ്മരൻ്റെ ഉള്ളിലാണ്. റാണി ചൊമ്മരൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഈ മുളൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് മുട്ടയിട്ടിട്ട് അത് ചൊമ്മൻ്റെ ഉള്ളിൽ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പുതിയ മുട്ടിയും പഴയ മുട്ടിയും ഏകദേശം മുഴുവനും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുട്ടയിൽ വെച്ചിട്ടുണ്ട്, ബാക്കി റാണിൻ്റെ അടുത്തതായിട്ട് പുറത്തേക്ക് വന്ന് മുട്ടയിട്ടോളും. അതുകൊണ്ട് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ മുട്ട എടുത്തതിന് ശേഷം ഞാൻ അതുപോലെ തന്നെ വെക്കാൻ പോവാണ്. തേൻ എടുക്കുന്നില്ല, തേൻ എടുക്കേണ്ട ടൈമായിട്ടില്ല. ഇതിപ്പോൾ ഡിസംബർ മാസമാണ്, ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ, മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ ഫസ്റ്റ് ഒക്കെ ആയിട്ടാണ് തേൻ എടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് തേനേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അതിൽ തന്നെ പ്രസ് ചെയ്ത് വെച്ച് പ്രസ് ചെയ്ത് വെക്കുമ്പോൾ നല്ല പ്രസ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അതിന് ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ
ചെറിയ ഉറുമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിലുള്ള ഈച്ചകളെ മുഴുവൻ കൊല്ലാനും ആ കൂട് നശിച്ചു പോകാനും കാരണമാവും. അപ്പം നമ്മൾ ശരിക്കും നല്ല പ്രസ് ചെയ്ത് വെക്കന്നെ വേണം, ഗ്യാപ്പുള്ള ഭാഗത്ത് സിമെന്റ് തേച്ചടക്കണം. അറേ ഈ പഴയ കൂട്ടിന് തന്നെ ഞാൻ രണ്ട് പ്രാവശ്യം റാണിനെയും ഈച്ചനെയും ഇതുപോലെ എടുത്തിട്ട് ഞാൻ കൂട് ഉപയോഗിച്ച് മാറ്റിയിട്ടുണ്ട്, പുതിയൊരു കൂടാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വിഭജിച്ചിട്ട് ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ ഏകദേശം 8 കൂടോളം ഉണ്ട്. ഇതുപോലത്തെ 8 കൂടോളം ഉണ്ട്, വിജയിച്ച 8 കൂടുണ്ട്. ഇതിപ്പോൾ അത് 9-ാമത്തെ കൂടാണ്. പിന്നെ ഈച്ചൻ്റെ കുപ്പി അതിൻ്റെ ഉള്ളിൽ, ഈച്ചനെ വെച്ച കുപ്പി ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ അടപ്പ് തുറന്നിട്ട് അതിൻ്റെ മൂടി ഞാൻ പലക് വെച്ചുകൊണ്ട് അടക്കും. പിന്നെ ഞാൻ ഈ കുപ്പി എടുക്കല് ഇനി അടുത്ത പ്രാവശ്യം എടുക്കുകയുള്ളൂ. തേൻ എടുക്കുന്ന ടൈമിൽ വിജയിച്ചോ നോക്കിയിട്ട് തേൻ എടുക്കേണ്ട സമയത്തെ ഞാൻ ആ കുപ്പി എടുക്കലുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി കുപ്പി എടുത്തന്ന് ഇതേപോലെ വെച്ചിരുന്ന് കുപ്പി എടുത്തന്ന് കുപ്പിൻ്റെ ഉള്ളിൽ നിറച്ച് തേനായിരുന്നു. ഇതുപോലെ അടച്ച് വെക്കും, എന്നാൽ പ്രസ് ചെയ്ത് അടച്ച് വെക്കണം. അടച്ച് വെക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഈ പുതിയ കൂടിൻ്റെ രണ്ടും തമ്മിലുള്ള ഗ്യാപ്പിൽ നല്ല മെഴുക് തേക്കണം, എന്നിട്ട് വേണം പ്രസ് ചെയ്യാൻ, എന്നാലേ നല്ല ഒട്ടി നിൽക്കുള്ളൂ. ഈ കാണുന്ന ഈ പൈപ്പിൻ്റെ ഫ്രണ്ട് പശ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ പുതിയ കൂട്ടിലുണ്ടായിരുന്നപ്പോൾ തുറന്നു വിട്ട ഈച്ചകളൊക്കെ പുറത്ത് പോകാൻ സാധ്യത. അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ വായു വരുന്ന ഭാഗത്ത് ഈ പഴയ കൂടില്ലേ മുളൻ്റെ കൂട്, അതിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിട്ട എൻട്രൻസിൽ വരുന്ന ആ മെഴുക് കുറച്ച് ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. അപ്പോഴുള്ളൂ ഈച്ചകൾക്ക് ആ എൻട്രൻസിലുണ്ടായിട്ട് സ്മെല്ല് കേട്ടിട്ട് ഇതന്നെയാണ് തിരിച്ചറിഞ്ഞിട്ട് ആ കൂട്ടിൽ കയറാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ എൻട്രൻസിൽ കാണുന്ന ഇങ്ങനത്തെ മെഴുക് എടുത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ട് അത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ പുതിയ കൂടുകളാണ്. അങ്ങനെ എല്ലാ പരിപാടിയും കൂടി കഴിഞ്ഞിട്ട് കൂട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 4 പോലെ ഇൻസുലേഷൻ ചിറ്റിയിട്ട് ഉറുമ്പുകൾ കിടക്കാതിരിക്കാൻ വേണ്ടി.